ലോകത്തെ ആകെ ജനസംഖ്യയിലെ മതപരമായ കണക്കെടുത്താൽ ഹിന്ദു ഒരു ന്യൂനപക്ഷമായ മതമാണ്. അങ്ങനെ ന്യൂനപക്ഷമായ ഹിന്ദുവിന് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു രാജ്യം പാകിസ്ഥാനായിരുന്നു. ഇപ്പോൾ അത് ബംഗ്ലാദേശും കൂടി ആയി മാറുന്നു. മുൻപും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ ഹിന്ദു സമുദായങ്ങൾ കടുത്ത പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. അന്നൊക്കെ RSS അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധിക്കാറുണ്ട്. പ്രതിഷേധിക്കാൻ കഴിയാത്ത ഹിന്ദുക്കൾ വളരെ മൗനമായി ദുഃഖത്തിലാഴുകയും പ്രാർത്ഥിക്കാറും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ കാലം പോയി മറഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ എവിടെങ്കിലുമൊക്കെ ഒരു ഹിന്ദുവിന് നേരെ ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ തക്ക കരുത്തരായി ഹിന്ദു സമൂഹം മാറിയിരിക്കും. അങ്ങനെ ഒരു ഹിന്ദു സമൂഹത്തെ മാറ്റിയെടുത്തതിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരെ അങ്ങനെ മാറ്റിയെടുത്തതിൽ വലിയ പങ്കാണ് നമ്മുടെ പ്രധാനമന്ത്രിക്കുള്ളത്, കേന്ദ്ര സർക്കാരിനുള്ളത്. ലോകത്ത് എവിടെയെങ്കിലും ഒരു ഇന്ത്യക്കാരന് പീഡനമേൽക്കേണ്ടി വന്നാൽ, ഇല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ പീഡിപ്പിക്കപ്പെട്ടാൽ, ആ വ്യക്തിക്ക് എല്ലാവിധ സംരക്ഷണ കവചവും ഒരുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും. നമുക്കറിയാം, ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ രീതിയിലുള്ള സംഘർഷമാണ് നടക്കുന്നത്. അവിടെ ദുർഗാപൂജയോടനുബന്ധിച്ച് 159 ദുർഗാപൂജാ പന്തലുകൾ നശിപ്പിച്ചു. 362 ഈ ദുർഗാപൂജ പന്തലിൽ വെക്കുന്ന വിഗ്രഹങ്ങൾ, ക്ഷേത്രങ്ങളിൽ വെക്കുന്ന വിഗ്രഹങ്ങൾ അടക്കം നശിപ്പിച്ചു. ക്ഷേത്ര പൂജാരി ഉൾപ്പെടെ 10 ഹിന്ദുക്കളെ കൊന്നു. അനവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. ആയിരക്കണക്കിന് ഹിന്ദു വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ തകർത്തു. അതിനെതിരെ ബംഗ്ലാദേശിൽ വലിയ പ്രതിഷേധം ഹിന്ദുക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി. അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ പ്രതിഷേധിച്ചു. ഇന്ത്യയിൽ പ്രതിഷേധ കടൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയും ശക്തമായി പ്രതികരിച്ചു, നടപടി എടുത്തേ മതിയാകൂ എന്ന്. അതിന് തൊട്ടു പിന്നാലെ ഐക്യരാഷ്ട്രസഭയും ഇടപെട്ടു, ബംഗ്ലാദേശിനോട് ശക്തമായ താക്കീത് നൽകി ഈ വിഷയം ഇടപെട്ടേ മതിയാകൂ, കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തേ മതിയാകൂ എന്ന്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം, ഈ കലാപത്തിന് ശ്രമിച്ചവരും കലാപമുണ്ടാക്കിയവരുമൊക്കെ പിടിയിലാണ് എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. അവർക്കെന്ത് ശിക്ഷ ലഭിക്കും എന്നുള്ളത് ആ രാജ്യം തീരുമാനിക്കേണ്ടതാണ്. എങ്കിൽ പോലും അതിന് തടയിടാൻ അവിടുത്തെ സർക്കാർ മുന്നിട്ടിറങ്ങി എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ നേട്ടമായി തന്നെ അവതരിപ്പിക്കാനുള്ളത്. മുൻകാലങ്ങളിൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ ഇതുപോലുള്ള കലാപങ്ങൾ അനവധി നടന്നിട്ടുണ്ട്. അനവധി ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ന്യൂനപക്ഷങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇന്ത്യയിൽ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എടുക്കാത്ത നടപടികളിലേക്ക് എന്തുകൊണ്ട് ബംഗ്ലാദേശ് പോയി എന്ന് ചോദിച്ചാൽ, ഇന്ന് ഇന്ത്യക്കാരന് ചോദിക്കാനും പറയാനും ഒരു ഭരണകൂടമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, സിറിയയിലായാലും യമനിലായാലും ഇറാഖിലായാലും ഒക്കെ നമ്മുടെ ആളുകൾ, നമ്മുടെ പൗരന്മാർ പെട്ടുപോയപ്പോൾ പറന്നെത്തി അവരെ തിരികെ കൊണ്ടുവരാൻ നാം കാണിച്ച ചങ്കൂറ്റം, ഒപ്പം നമ്മുടെ അയൽരാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിനെതിരെ ഉറച്ച ശബ്ദത്തിൽ പ്രതികരിക്കാൻ നമുക്കാവുന്നത്, അത് നമ്മൾ പല ഭാഗത്തും കൊണ്ട്. ഇവിടെ ഹിന്ദുവിന് വേണ്ടിയിട്ടാണ് എങ്കിൽ, പാകിസ്ഥാനിലെ സിഖ് വംശജർക്ക് നേരെ ആക്രമണമുണ്ടായപ്പോൾ, ഗുരുദ്വാരകൾക്ക് നേരെ ആക്രമണമുണ്ടായപ്പോൾ ശക്തമായി താക്കി നൽകാനും പറയാനും നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായി. ഇതിനു മുമ്പ് ഇവിടങ്ങളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഒന്ന് പ്രതികരിക്കാൻ പോലും നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിരുന്നില്ല. ചില സംഘടനകൾ പ്രതിഷേധം നടത്തും പോകും എന്നതിൽ കവിഞ്ഞ് ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല എങ്കിൽ, ഇന്ന് ഇന്ത്യയുടെ പ്രതിഷേധത്തിന് ഐക്യരാഷ്ട്രസഭ ചെവി കൊടുക്കുന്നു. ഐക്യരാഷ്ട്രസഭ ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നു, കർശനമായ നടപടിയെടുക്കാൻ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നടപടികൾക്ക് തുടക്കം കുറിച്ചത്. സംഘർഷബാധിത മേഖലയിലൊക്കെ അവർ ബംഗ്ലാദേശ് ബോർഡർ പോലീസിനെ നിയോഗിച്ചു, ശക്തമായ നടപടികളുമായി മുമ്പോട്ട് പോയി. എന്തിനേറെ ഒരു പടി കൂടി കടന്നവർ പറഞ്ഞു, ബംഗ്ലാദേശ് ഒരു മുസ്ലിം രാജ്യമല്ല എന്ന് കൂടി അവർ പറയുകയുണ്ടായി. അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ സമ്മർദ്ദം ശക്തമായതുകൊണ്ടാണ്. അങ്ങനെ ഇന്ത്യക്ക് പിന്നിൽ അണിനിരക്കാൻ അന്താരാഷ്ട്ര സമൂഹം വന്നു എന്നുള്ളത് തന്നെയാണ് ഹൈലൈറ്റ്. ഇവിടെ ഹിന്ദുക്കൾക്ക് ഇത്ര ഉറച്ച ശബ്ദത്തിൽ ഇതിനെ പ്രതികരിക്കാനുള്ള ഒരു ബലം നൽകിയതും മോദി സർക്കാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സംരക്ഷണം ഒരുക്കുന്ന ആ സർക്കാർ തന്നെയാണ് ഇന്ത്യയിലെ ഈ ഹിന്ദുക്കൾക്കും ഇത്രയും കൂടുതൽ ബലം നൽകാൻ ഇടയാക്കിയതും. ഈ ഹൈന്ദവ സംഘടനകൾ ലോകത്തെമ്പാടും നടത്തിയ പ്രതിഷേധം, ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെ ശക്തമായ താക്കീത്, ഇതെല്ലാം കൊണ്ട് ബംഗ്ലാദേശിൽ കാര്യങ്ങൾ ഇപ്പോൾ സമാധാനത്തിലേക്ക് നീങ്ങുന്നു, നടപടികളിലേക്ക് നീങ്ങുന്നു. ഇവിടെ ശ്രദ്ധേയപരമായ കാര്യം, മുൻകാലങ്ങളിലൊക്കെ
ഹിന്ദു ആയിക്കോട്ടെ, സിഖ് ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഏത് വിഭാഗക്കാരും ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇന്നു വരെ കമാന്നൊരക്ഷരം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നതായി നാം ആരും കേട്ടിട്ടില്ല. ഇവിടെ ഒരു സമൂഹത്തിന്, അതേത് വിഭാഗമായാലും ഏത് മതമായാലും, സമൂഹത്തിന് ശക്തി പകരേണ്ടത്, വിശ്വാസം പകരേണ്ടത്, സംരക്ഷണം പകരേണ്ടതൊക്കെ ആ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കളാണ്. ആ ഭരണകർത്താക്കൾ സ്ട്രോങ് ആയി നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയുന്നിടത്താണ് ഓരോ വിഭാഗവും തങ്ങൾ സുരക്ഷിതരാണ് എന്ന് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിലെ സംഘർഷമുണ്ടായപ്പോൾ തന്നെ ഇന്ത്യയിലെ ഹിന്ദു സംഘടനകൾ പ്രതിഷേധിക്കുകയും അവർ പ്രധാനമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തത്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ കണ്ട് അവർ ഒരു മെമ്മോറാണ്ട സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഇന്ത്യ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയും ബംഗ്ലാദേശിനോട് നടപടിയെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഹിന്ദു പഴയ ഹിന്ദുവല്ല. അതിനൊരു പ്രധാന കാരണം ഹിന്ദുവിൻ്റെ ശക്തിയിൽ ഇവിടം ഭരിക്കുന്ന ഒരു സർക്കാരാണ്. ഇത് ഹിന്ദുവിന് മാത്രം ഗുണപ്പെടുന്ന ഒരു സർക്കാരല്ല. സിഖുകാർക്ക്, ക്രിസ്ത്യാനികൾക്ക്, ജൈനന്മാർക്ക്, പാഴ്സികൾക്ക് ഒക്കെ ഗുണപ്പെടുന്ന ഒരു രീതിയിലുള്ള സർക്കാരാണ്. അപ്പോൾ ചോദിക്കും, ഇത് മുസ്ലിങ്ങൾക്ക് ഗുണപ്പെടുന്ന സർക്കാരല്ലേ എന്ന്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ ഒരു രാജ്യത്തും ന്യൂനപക്ഷമല്ല. ഇപ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങളൊന്നും അവർ ന്യൂനപക്ഷമല്ല, എല്ലായിടത്തും തന്നെ അവർ ഭൂരിപക്ഷമാണ്. അപ്പോൾ ന്യൂനപക്ഷം ആയ സ്ഥലങ്ങളിൽ, ഇപ്പോൾ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും അവർ ന്യൂനപക്ഷമല്ല, പല രാജ്യങ്ങളിലും അവർ ഭൂരിപക്ഷമാണ്. പക്ഷേ സിഖുകാരെ സംബന്ധിച്ച്, ജൈനരെ സംബന്ധിച്ച്, ബുദ്ധരെ സംബന്ധിച്ച്, ബുദ്ധർ പോലും അത്ര ന്യൂനപക്ഷമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ചില രാജ്യങ്ങളിലൊക്കെ അവർ വലിയ ഭൂരിപക്ഷമാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ച് അവർ ന്യൂനപക്ഷം തന്നെയാണ്. ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടെ ഹിന്ദുവിന് ഒരു സംഘടിത ശക്തി കൈവന്നിരിക്കുന്നു. അവൻ്റെ ശബ്ദത്തിന് ലോകം ചെവി കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയുടെ ശബ്ദം കുറച്ചുകൂടി കരുത്തായി മാറുന്നു. ഇല്ലായെങ്കിൽ ഇത്ര പെട്ടെന്നൊന്നും ഐക്യരാഷ്ട്രസഭ സാധാരണഗതിയിൽ ഇടപെടാറില്ല. നമുക്കറിയാം ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സംഘർഷങ്ങൾ നടക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭ കമ എന്നൊരു അക്ഷരം മിണ്ടാതെ ഇരിക്കുന്ന ഒരു രീതിയാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് പലപ്പോഴും കണ്ടിട്ടുള്ളതെങ്കിൽ ഇപ്പോഴത് മാറിയിരിക്കുന്നു. ഇന്ത്യ പ്രതിഷേധിക്കുന്നതിനൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയും പറയുന്നു നടപടിയെടുത്തേ മതിയാകൂ എന്ന്. ഇവിടെയാണ് ഒരു ശക്തി ഉണർന്നു വന്നിരിക്കുന്നു. ഇത് ഹിന്ദുവിൻ്റെ ശക്തി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഹിന്ദു എന്നുള്ള അർത്ഥം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഹിന്ദുത്വമെന്ന ഭാരതീയതയുടെ, നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു ഐഡിയോളജിയാണ് ഞാൻ ഹിന്ദുത്വം എന്ന് പറയുന്നത്. മറ്റൊരു ഭാഗത്ത് ഹിന്ദു എന്നത് മതവും കൂടിയാണ്. അപ്പോൾ ഇവിടെ ഹിന്ദു മതത്തിൻ്റെ ഒരു ശക്തി നാം ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടു. ലോകത്തെമ്പാടും അവർക്ക് വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനും ശക്തമായ രീതിയിലേക്ക് നീങ്ങാനും കഴിഞ്ഞു. ഒപ്പം തന്നെ ഹിന്ദുത്വം പേറുന്ന ഒരു സർക്കാർ, അതായത് എല്ലാവരും ഈ രാജ്യത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഹിന്ദുക്കളാണ് എന്നുറക്കെ പറയുന്ന ഒരു സർക്കാർ, അതായത് ഹിന്ദു സന്ധു നദീതട സംസ്കാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നവർ, അവരാണ് ഈ ഭാരതീയരാണ് ഈ രാജ്യത്തുള്ളവരല്ല എന്ന് ഉറക്കെ പറയുന്ന ഒരു സർക്കാർ കൂടി കൂട്ടിന് വന്നപ്പോഴാണ് ശക്തമായി നമുക്ക് ഇതിനെതിരെ നിലപാടെടുക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ ശ്രദ്ധേയപരമായ കാര്യം, ഈ ബംഗ്ലാദേശിൽ നടന്ന കലാപങ്ങളെല്ലാം തന്നെ നമ്മുടെ കേരളത്തിലെ മലയാള മാധ്യമങ്ങളെല്ലാം തന്നെ അത് തിരസ്കരിച്ചിരുന്നു, തമസ്കരിച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ കൊല്ലപ്പെടുന്നത് ഹിന്ദുക്കളായി എന്നതുകൊണ്ടാണ്. അത് ന്യൂനപക്ഷമായിരുന്നു എങ്കിൽ, എന്തിനേറെ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരായിരുന്നു എങ്കിൽ അവർ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്തതിന്, പൊലിപ്പിച്ചതിന്. പക്ഷേ മുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുമ്പോൾ അവർ നിശബ്ദരാണ്. മറ്റു രാജ്യങ്ങളിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുമ്പോൾ, ഇല്ലെങ്കിൽ ഹിന്ദു ആരാധനാലയങ്ങൾ തകർക്കപ്പെടുമ്പോൾ, ഇല്ലെങ്കിൽ സിഖ് ആരാധനാലയങ്ങൾ തകർക്കപ്പെടുമ്പോൾ അവർ നിശബ്ദരാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെയുള്ള സംഘർഷം നടക്കുമ്പോൾ അവർ നിശബ്ദരാണ്. പകരം മുസ്ലിം മതത്തിന് നേരെ സംഘർഷവും കാര്യങ്ങളും നടക്കുമ്പോൾ അവർ വളരെ ഉച്ചത്തിൽ തന്നെ ചർച്ചകൾ നടത്തുന്നു, വളരെ ഉറക്കെ ഉറക്കെ അവർ പറയുന്നു, എഴുതുന്നു. ഇവിടെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് തുറന്ന് കാണിക്കപ്പെടേണ്ടത്. ഇനി ഇവരുടെ ഒന്നും എഴുത്തില്ലെങ്കിലും, ഇവരുടെ ഒന്നും ചർച്ചകളില്ലെങ്കിലും, ഇവരൊന്നും ഘോരമഘോരമായി പ്രസംഗിച്ചില്ലെങ്കിൽ പോലും ഹിന്ദുവിൻ്റെ ആവശ്യം നേടിയെടുക്കാൻ തക്ക കരുത്തരായി ഹിന്ദു സമൂഹം മാറിയിരിക്കുന്നു. ഹൈന്ദവീത ആ രീതിയിലേക്ക് ഉണർന്നിരിക്കുന്നു. അതിന് കരുത്തേകുന്നൊരു സർക്കാർ ഇവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ സർക്കാർ ഇനിയും തുടരും, തുടരുക തന്നെ ചെയ്യും. ഇതാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിന്റും. നന്ദി, നമസ്കാരം.